ഗോരഖ്പൂരിലെ മനോഹരമായ ഗോരഖ്നാഥ് ക്ഷേത്ര സമുച്ചയം കണ്ടതിന് ശേഷം ഞങ്ങളുടെ സംഘം 52 കിലോമീറ്റർ അകലെയുള്ള കുശിനഗറിലേക്ക് യാത്ര തുടങ്ങി. രാമായണത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ മക്കളായ ലവകുശന്മാരിൽ കുശൻ്റെ രാജധാനിയായിരുന്ന സ്ഥലമാണ് കുശിനഗർ എന്ന് പുരാണ കഥകളിൽ പറയുന്നു. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള കുശിനഗർ ഇന്ന് കസിയ എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീബുദ്ധൻ്റെ അന്ത്യവിശ്രമസ്ഥലം എന്ന പേരിലാണ് ഇന്ന് കുശിനഗർ ലോകപ്രസിദ്ധമായത്. ശ്രീബുദ്ധൻ തൻ്റെ ഭൗതിക ജീവിതം വെടിഞ്ഞ് മഹാപരിനിർവാണം പ്രാപിച്ച സ്ഥലവും അദ്ദേഹത്തിൻ്റെ ശരീരം സംസ്കരിച്ച സ്ഥലത്തെ സ്തൂപവുമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് കുശിനഗറിലെ പൈതൃക സ്മാരകങ്ങൾ. പുരാതനമായ ഈ മൊണാസ്റ്ററിയുടെ തറയുടെ ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഇന്ന് അവശേഷിച്ചിട്ടുള്ളത്. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച മഠത്തിൻ്റെ മുറികളായിരുന്ന ഭാഗമൊക്കെ പുല്ലു വളർന്നു നിൽക്കുന്നു. ചുടുകട്ട കൊണ്ട് തന്നെ നിർമ്മിച്ച ഒരു നടപ്പാതയിലൂടെ നടന്നെത്തുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. 1876 ഒരു ഉത്ഖനനത്തിലൂടെയാണ് ഇവിടുത്തെ മഠത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. 1903 ബർമയിൽ നിന്നുള്ള ഒരു ബുദ്ധ സന്യാസിയാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രവും ബുദ്ധസ്തൂപവും പുനർനിർമ്മിച്ചത്. 100 കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ഇന്ന് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. ബുദ്ധമതത്തിലെ 4 പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് കുശിനഗർ. ശ്രീബുദ്ധൻ ജനിച്ചു വീണ നേപ്പാളിലെ ലുംബിനി, അദ്ദേഹത്തിന് ജ്ഞാനോദയം സിദ്ധിച്ച ബീഹാറിലെ ബോധ്ഗയ, തൻ്റെ ധർമ്മപ്രചാരണത്തിന് തുടക്കം കുറിച്ച വാരണാസിയിലെ സാരാനാഥ്, ഒടുവിൽ മഹാപരിനിർവാണം പ്രാപിച്ച കുശിനഗർ, ഇവയാണ് ആ 4 സ്ഥലങ്ങൾ. കുശിനഗറിൽ വച്ച് തൻ്റെ ശിഷ്യരുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകിയതിന് ശേഷം ഇവിടെയുണ്ടായിരുന്ന 2 സാലവൃക്ഷങ്ങളുടെ ഇടയിൽ തൻ്റെ ശിഷ്യനായ ആനന്ദൻ തയ്യാറാക്കിയ കിടക്കയിൽ കിടന്ന് ശ്രീബുദ്ധൻ ജീവൻ വെടിയുകയായിരുന്നു. സംഘം ശരണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ. ക്ഷേത്രത്തിനകത്ത് 24 അടി നീളമുള്ള ശ്രീബുദ്ധൻ്റെ ശയന നിലയിലുള്ള ഒരു വിഗ്രഹമാണുള്ളത്. മഞ്ഞ പട്ടുപുതച്ച സ്വർണ്ണ നിറമുള്ള ഒരു മനോഹര വിഗ്രഹം. 2500 വർഷങ്ങൾക്ക് മുൻപ് 45 വർഷം നീണ്ട തൻ്റെ ധർമ്മപ്രചാരണത്തിനൊടുവിൽ 80-ാമത്തെ വയസ്സിൽ ഇവിടെ വച്ചാണ് ശ്രീബുദ്ധൻ രോഗബാധിതനാവുന്നതും മരണമടയുന്നതും. മഹാപരിനിർവാണം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മരണശേഷം ശ്രീബുദ്ധൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി കിടത്തിയിരുന്ന സ്ഥലത്താണ് ഇന്നത്തെ ഈ ക്ഷേത്രവും വിഗ്രഹവും നിർമ്മിച്ചിരിക്കുന്നത്. കുശിനഗറിലെ നിർവാണ ക്ഷേത്രത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് ശ്രീബുദ്ധൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ച സ്ഥലം. രാമാഭർ സ്തൂപം എന്നാണ് ഇതിൻ്റെ പേര്. മുകുത്ബന്ധൻ ചൈത്യമെന്നും മുകുത്ബന്ധൻ വിഹാർ എന്നുമൊക്കെ രാമാഭർ സ്തൂപം അറിയപ്പെടാറുണ്ട്. പണ്ടുകാലത്ത് മനോഹരമായ രൂപമുണ്ടായിരുന്ന ബുദ്ധസ്തൂപത്തിൻ്റെ തകർന്ന അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇന്ന് ബാക്കിയുള്ളത്. സ്തൂപത്തിൻ്റെ പരിസരമാകെ ഒരു ഉദ്യാനം പോലെ മനോഹരമാക്കിയിട്ടുണ്ട്.
വിശ്വാസികൾ സമർപ്പിച്ച ചെരാതുകളും ചന്ദനത്തിരികളും സുഗന്ധപുഷ്പങ്ങളുമാണ് സ്തൂപത്തിൻ്റെ മുന്നിൽ. അഹിംസയും സത്യവും ജീവിതവ്രതമാക്കി ലോകത്തിന് പുതിയൊരു ദർശനം സമ്മാനിച്ച ചരിത്ര പുരുഷൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. രാമാഭർ സ്തൂപം കണ്ടതിന് ശേഷം നേപ്പാളിലേക്കുള്ള യാത്ര തുടർന്നു. സുനോലി ബോർഡറിലേക്ക് 140 കിലോമീറ്റർ കൂടിയുണ്ട്. വിശാലമായ കൃഷിസ്ഥലങ്ങളാണ് വഴിയുടെ ഇരുവശങ്ങളിലും. പർവ്വത രാജ്യമെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും നേപ്പാളിൻ്റെ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന ഭാഗങ്ങൾ സമതല പ്രദേശങ്ങളാണ്. ഗണ്ഡകിയും കോസിയും കർണാലിയും ഫലഭൂയിഷ്ഠമാക്കിയ ഈ മേഖല ടെറായി എന്നാണ് അറിയപ്പെടുന്നത്. യാത്രയ്ക്കൊടുവിൽ രാത്രി സുനോലി ബോർഡറിലെത്തി. ഇന്ത്യയും നേപ്പാളും നിർമ്മിച്ച രണ്ട് വ്യത്യസ്ത കമാനങ്ങൾക്കിടയിലൂടെ നേപ്പാളിലേക്ക്. രണ്ട് രാജ്യങ്ങളും അവരവരുടെ പതാകയുടെ നിറമാണ് കമാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ലോറികളും സ്വകാര്യ വാഹനങ്ങളും പട്ടാളക്കാർ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് പാസ്പോർട്ടും വിസയുമില്ലാതെ സഞ്ചരിക്കുവാൻ കഴിയുന്ന രാജ്യമാണ് നേപ്പാൾ. ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് കാണിച്ചാൽ മതിയാവും. നേപ്പാൾ അതിർത്തിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ഭൈരവിയിലെ മാനസരോവർ എന്ന ഹോട്ടലിലാണ് ഇന്നത്തെ രാത്രി താമസം. വിമാനത്താവളവും ഹോട്ടലുകളുമൊക്കെയുള്ള വലിയൊരു നഗരമാണ് ഭൈരവ. ഹോട്ടലിൻ്റെ റിസപ്ഷനിലെ ചുമരിൽ നോക്കിയാൽ ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും ശ്രീലങ്കയുടെയും സമയവ്യത്യാസം തിരിച്ചറിയാം. ഇന്ത്യൻ സമയത്തേക്കാൾ 15 മിനിറ്റ് മുന്നിലാണ് നേപ്പാൾ സമയം. മുരളിയേട്ടനും ജ്യോതിച്ചേച്ചിയും ഓരോരുത്തർക്കുമുള്ള റൂമിൻ്റെ താക്കോൽ വിതരണം നടത്തുമ്പോഴേക്കും സുന്ദരേട്ടൻ്റെ നേതൃത്വത്തിലുള്ള പാചക സംഘം അത്താഴത്തിനുള്ള ഒരുക്കം ആരംഭിച്ചിരുന്നു. നാളെ പോകുന്നത് ശ്രീബുദ്ധൻ പിറന്നു വീണ ലുംബിനിയിലേക്കാണ്. ആ കാഴ്ചകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.